അപ്പൊ ബീന ജീവിതത്തിൽ ഒരുപാട് ഘട്ടങ്ങൾ കഴിഞ്ഞാണല്ലോ ഇപ്പൊ നിൽക്കുന്നത്. തീർച്ചയായിട്ടും അതിനകത്ത് സന്തോഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ദുഃഖങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പല സംഭവങ്ങളും. അതെ അതെ. അതിലേതെങ്കിലും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ദുഃഖമായാലും സങ്കടമായാലും ഏതെങ്കിലും ഒരു ഇൻസ്റ്റൻസ് സത്യമായിട്ടുള്ളത് പറയണം, ഉണ്ടാക്കി പറയരുത്. ഇല്ല, ഒരിക്കലും. ദുഃഖങ്ങൾ പറയാനാണെങ്കിൽ ഈ പറഞ്ഞ പോലെ, സന്തോഷങ്ങൾ ഈ പറഞ്ഞ പോലെ, എനിക്ക് എൻ്റെ കല്യാണം, എനിക്ക് എൻ്റെ മോനുണ്ട്, അതൊക്കെ തന്നെയാണ് സന്തോഷങ്ങൾ. പിന്നെ നമ്മളൊരു നല്ല ആർട്ടിസ്റ്റായിട്ട് ഇപ്പോൾ നമുക്ക് അത്യാവശ്യം നമ്മൾ ഓരോരുത്തരും നമ്മളൊരു ഒരു ആർട്ടിസ്റ്റായിട്ട് നമ്മളെ കൺസിഡർ ചെയ്യുന്നു, അതൊക്കെ തന്നെ വലിയ സന്തോഷം. അയ്യോ, നമ്മളിപ്പോൾ വല്ലയിടത്തൊക്കെ യാത്ര പോവുകയാണെങ്കിലേ, ഇപ്പം എന്തെങ്കിലും ഇപ്പോൾ അത്യാവശ്യം പോകണം, ഒരു വീട്ടിൽ കയറണമെങ്കിൽ ധൈര്യമായിട്ട് ചെല്ലും, അയ്യോ വാ എന്ന് പറഞ്ഞ് നമ്മളൊരു സന്തോഷപൂർവ്വം ഇൻവൈറ്റ് ചെയ്യും. പിന്നെ ദുഃഖമാണെങ്കിൽ പറയാനാണെങ്കിൽ, ഈ അടുത്ത് ഒരുപാട് എന്നെ എന്താ പറയുക, എനിക്ക് ഒരുപാട് എന്താ പറയുക, എൻ്റെ അപ്പച്ചൻ എനിക്ക് നഷ്ടപ്പെട്ടു, എൻ്റെ അമ്മച്ചി നഷ്ടപ്പെട്ടു, അതൊക്കെ വലിയ ദുഃഖങ്ങൾ തന്നെയായിരുന്നു. പക്ഷേ അതിനേക്കാളൊക്കെ എന്താ പറയുക, ഭയങ്കര ഒരു ട്രാജഡി എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ വീട്ടിലിപ്പോൾ ഒരു നമ്മൾ ലോക്ക്ഡൗൺ സമയമായിരുന്നല്ലോ, ആ സമയത്ത് ഒക്ടോബർ 20 എൻ്റെ ഞങ്ങൾ മൂന്ന് സിസ്റ്റേഴ്സാണ്, എൻ്റെ മൂത്ത ചേച്ചി, ഞാൻ, എൻ്റെ ഇളയ സിസ്റ്റർ. മൂത്ത സിസ്റ്ററിൻ്റെ രണ്ട് കുട്ടികളാണ് മോൻ. എൻ്റെ വീട്ടിൽ ഞങ്ങൾ മൂന്ന് പെൺകുട്ടികളായതുകൊണ്ട് ഞങ്ങൾക്ക് ആദ്യം ഉണ്ടായ മകനാണ് മൂത്ത സിസ്റ്ററിൻ്റെ ആദ്യത്തെ മകൻ ബെൻ. 22 അവനിപ്പോൾ ബിടെക് കഴിഞ്ഞ് നിൽക്കുകയായിരുന്നു. അവൻ ഞങ്ങളെ വിട്ടു പോയി. ഓ ശരി, എങ്ങനെ, എന്ത് സംഭവിച്ചു? ഭയങ്കര ഹെൽത്തി ആയിരുന്നു ആള്, ഹെൽത്തി ആയിരുന്നു. ഒരു ഒന്നും നമുക്ക് ഒരു അസുഖങ്ങളും ഒന്നുമില്ല അവന്. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം ഭയങ്കര നീര് വന്നു അവന് ബോഡിയിൽ മുഴുവൻ. അപ്പൊ ഞങ്ങളൊക്കെ ഭയങ്കര, അയ്യോ പെട്ടെന്ന് സിസ്റ്ററൊക്കെ വിളിച്ചു, ഇങ്ങനെ അവൾക്ക് അവന് ഭയങ്കര നീരുണ്ട് മേത്ത്, എന്താന്ന് അറിയില്ലടി, രണ്ടു ദിവസമായിട്ട് മുഖത്തും ബോഡിയിലും കാലിലും ഒക്കെ നീര് വെക്കണമെന്ന് പറഞ്ഞു. അപ്പൊ വേഗം തന്നെ ഞങ്ങള് ഡോക്ടറെ അടുത്ത് കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞത് ചെറിയ ഫാറ്റി ലിവറിന്റെ എന്തോ സംതിങ് അങ്ങനെയുള്ളൂ. പിന്നെ പക്ഷെ അവന് നട്ടലിൽ നിന്നൊക്കെ കുത്തിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നോക്കാനൊക്കെ. രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഇവൻ ആകെ ഭയങ്കരമായി. പക്ഷെ അത് പറഞ്ഞ് ഡോക്ടറെ കണ്ടതിന് ശേഷം ഒരു 2 ആണ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും കിഡ്നി ഫെയിലിയർ ആയിരുന്നു, കിഡ്നി പ്രശ്നമായിട്ട്. കിഡ്നിയുടെ പ്രശ്നം? അതെ, ഭയങ്കര പ്രോബ്ലം. പക്ഷെ അതൊക്കെ നമുക്ക് ഒന്ന് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയം കിട്ടിയില്ല. അപ്പോഴേക്കും കോവിഡ് കൂടായി, ആള് പോയി. ഇതെല്ലാം എല്ലായിടത്തും ഉള്ള എന്താ പറയുക, കാരണം ഇപ്പം നമുക്ക് വിചാരിക്കാത്ത കാര്യങ്ങളാണ് ഉണ്ടാകുന്നത്. പക്ഷെ മക്കള് നഷ്ടപ്പെടുന്നത് അത് ഭയങ്കര എന്താ പറയാ ചേട്ടാ, ബാക്കിയൊക്കെ നമുക്ക് ഇങ്ങനെ അതൊരു വല്ലാത്ത ഇതായി പോയി. അത് അങ്ങനെ ഭയങ്കര ഫെഡപ്പായിട്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ശരിക്കും പറഞ്ഞ ലോക്ക്ഡൌണിൽ ഒന്നും ചെയ്യണ്ടായിരുന്നില്ല. പിന്നെ പെട്ടെന്ന് മനസ്സ് നമുക്ക് കൈവിട്ടു പോകുന്നൊരു അവസ്ഥ ഉണ്ടാവും. അപ്പോഴാണ് പിന്നെ പെട്ടെന്ന് ഏഷ്യാനെറ്റിൽ ഒരു സീരിയൽ വിളിച്ചു, ഞാൻ ഒന്നും നോക്കാണ്ട് വേഗം തന്നെ ഞാൻ എൻ്റെ അടുത്ത് കയറി കമ്മിറ്റ് ചെയ്യായിരുന്നു. പിന്നെ മനസ്സൊന്നും, അതെ അതെ അതെ, അല്ലെങ്കിൽ നമ്മൾ വല്ലാത്ത ഒരു ഇതിലേക്ക് പോവായിരുന്നു. അപ്പൊ അതൊരു വല്ലാത്ത മനസ്സിൽ. ഓക്കെ, അപ്പം സമാധാനിക്കുക, മനസ്സിനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുക. ഇതിനൊന്നും ഉപദേശം പറ്റില്ല, ഒന്നും പറ്റില്ല. കാരണം ഇപ്പം ചിലര് വന്നിട്ട് പറയും പോട്ടെ സാരമില്ല എന്ന് പറയും. ആ വിഷമിക്കുന്ന വ്യക്തിക്ക് അത് മനസ്സിലാവത്തുള്ളൂ, പറയുന്നവർക്ക് വെറുതെ പറയാം. തീർച്ചയായും.